അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ കിച്ചണൊക്കെ എത്രത്തോളം നമുക്ക് നീറ്റായിട്ട് കൊണ്ടെടുക്കാന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ കുറച്ച് മോർണിംഗ് വ്ളോഗും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ദോശയാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള മാവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ചട്ടി ചൂടായതിന് ശേഷം ഇതാ ദോശമാവ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയത്തെ ലഞ്ചൊക്കെ ചില സമയങ്ങളിൽ രാവിലെ തന്നെ തയ്യാറാക്കിയെടുക്കൂലേ. മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ നമ്മൾ എല്ലാവരും തയ്യാറാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്കൊക്കെ തയ്യാറാക്കിയെടുക്കുന്നവർക്ക് ഈസി ആയിട്ട് നമ്മൾ കിച്ചണൊക്കെ പെട്ടെന്ന് നമ്മുടെ ജോലികളൊക്കെ തീർത്തിട്ട് ഈസി ആയിട്ട് നമ്മൾ കിച്ചണൊന്ന് നീറ്റാക്കിയിട്ട് ഇടാൻ ഉള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിലെ പണികളൊക്കെ നേരത്തെ കഴിയണമെന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ തന്നെ നമ്മളെ പണികളൊക്കെ നേരത്തെ കഴിയും കേട്ടോ. കുറേ അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ കഴിയുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐക്കാർഡിലൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ദോശയും കാര്യങ്ങളൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്കൊരു ചട്ടിനിയാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ ഉച്ചയ്ക്കുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തുങ്ങാണ്ട് തലേന്ന് തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക കേട്ടോ. അതേപോലെ തലേന്ന് തന്നെ നമുക്കൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മളെ പണികളൊക്കെ തീർക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മളെ പണികളും തീരും കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മളെ വീട്ടിലുള്ള പണി ജോലികളും വീട്ടുജോലികളും അതുപോലെ തന്നെ നീറ്റായിട്ട് ക്ലീനായിട്ട് ഇരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീടും എന്നും എന്താ പറയുക നല്ല മനോഹരമായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചെറിയൊരു ചട്ടിനി ഉണ്ടാക്കുകയാണ്, തക്കാളി ചട്ടിനിയാണ് കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയെ കടന്നിട്ട് നമ്മൾ ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ പച്ചമണം പോകണം കേട്ടോ. ഇനി അതിലേക്ക് ഒരു പച്ചമുളകും രണ്ട് തക്കാളിയും ഇട്ടുന്നാണ്ട് ഒന്ന് ജസ്റ്റ് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കൂട്ടും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇതാ ചായക്കുള്ള വെള്ളം കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ലഞ്ചും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും കാണിക്കുന്നില്ല. അതിൻ്റെ ഇടയിലുള്ള കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് ഇപ്പോൾ എൻ്റെ കൗണ്ടർ ടോപ്പ് കണ്ടില്ല, ഈ കൊലത്തിലാണ് ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ കല്ലുപ്പിൻ്റെ ആ ഒരു സെറാമിക് ബോട്ടിലിൽ ഞാൻ ഒരു കോല് കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രൈപോഡ് പോലെ ആക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊക്കെ ഞാൻ വീഡിയോസ് ചിലപ്പം അതിൽ വെച്ചിങ്ങാണ്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാ ആദ്യം തന്നെ നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്നും നീറ്റായിട്ടും ക്ലീനായിട്ടും നമ്മൾ ഈ ഒരു ഗ്യാസ് അടുപ്പ് ഉണ്ടല്ലോ അവിടെ നമ്മൾ നല്ല പോലെ ഒന്ന് ക്ലീനാക്കിയെടുക്കുക കേട്ടോ. ചിലപ്പോൾ നമ്മൾ കറി വെക്കുന്ന സമയത്ത് കുക്കറിലൊക്കെ ആകുമ്പോൾ എന്തായാലും ഒന്ന് തൂവിയിട്ട് നമ്മൾ ആ ഗ്യാസ് സ്റ്റോപ്പിലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പാചകം ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ആ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ആവും കേട്ടോ. അപ്പോൾ അതാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇളക്കുന്ന കയ്യിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് ഇളക്കുന്ന കയ്യിൻ്റെ അടിയിലായിട്ട് എന്തെങ്കിലും പാത്രമൊക്കെ വെച്ച് കൊടുത്താൽ ആ പാത്രത്തിൽ മാത്രമേ ആവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ കൗണ്ടർ ടോപ്പിലും അല്ലെങ്കിൽ നമ്മളെ ഗ്യാസ് സ്റ്റോപ്പിലൊന്നും അങ്ങനെ കറിയും കാര്യങ്ങളും ആവില്ല. എന്നാലും നമ്മൾ എന്തെങ്കിലും കുക്കറിൽ അങ്ങനെ കുക്കിച്ചെടുക്കുന്ന സമയത്തൊക്കെ എന്തായാലും ആവാതിരിക്കില്ല കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ എന്നും നമ്മൾ അടുക്കള ഒന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുക്കള നല്ല നീറ്റോട് കൂടിയിട്ട് നമുക്ക് വെക്കാൻ കഴിയും കേട്ടോ. അതേപോലെ കറണ്ട് അടുപ്പ് അങ്ങനെ പിന്നെ നമ്മൾ എന്നും നമ്മൾ ഈ കുക്കിംഗ് പാത്രമൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ട്രേ ഉണ്ടല്ലോ അത് നമ്മൾ എന്നും നീക്കിങ്ങാണ്ട് തുടക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അവിടെ ആ പൊടിയും കാര്യങ്ങളും ഒന്നും വരില്ല. അത് ഡെയിലി നമ്മൾ തുടച്ചെടുത്താൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എല്ലാം കൂടി ഒന്ന് മാറ്റിയതിന് ശേഷമാണ് തുടച്ചെടുത്തത്. പിന്നെ നീറ്റായിട്ട് നല്ല പോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഇതുണ്ടല്ലോ അതൊക്കെ ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഏരിയയിൽ ഇത് ഞാൻ എന്നും ഇതുപോലെ ഒക്കെ ഒന്ന് മാറ്റിങ്ങാണ്ട് തുടച്ചെടുക്കാറാണ് കേട്ടോ. പിന്നെ മണി പ്ലാന്റിലുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇതാ ഉച്ചയ്ക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ ഇതാ അടുപ്പത്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്മുടെ അടുപ്പിൻ്റെ മീതനുണ്ടല്ലോ
അതും കൂടി ഒന്ന് നീറ്റായിട്ട് ക്ലീൻ ആക്കിയിടണേ. ഇതൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ കിച്ചണിലെ പണികളൊക്കെ പെട്ടെന്ന് ഈസി ആയിരിക്കും, അതുപോലെ നല്ല വൃത്തിയുണ്ടാവും. വൃത്തിയുണ്ടാവുന്ന സമയം കൊണ്ട് സമയത്ത് തന്നെ നമുക്ക് ബാക്കിയുള്ള ജോലികളും കൂടി ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. വൃത്തിയില്ലാതെ നിൽക്കുമ്പോൾ നമുക്ക് എന്തോ മതിയായിരിക്കും, അല്ലെങ്കിൽ കുറേ പാത്രങ്ങളൊക്കെ നമ്മൾ സിങ്കിലും കാര്യങ്ങളിലൊക്കെ കടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ, അല്ലെങ്കിൽ പിന്നെ മടി തോന്നിയിട്ട് പാത്രങ്ങളൊന്നും കേകി വെക്കാനൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ കേകി വെക്കുന്നവരുണ്ടാവില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ എന്തെങ്കിലും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് കുക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേകി എടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഞാൻ അധികം ചിലപ്പം പാത്രങ്ങളൊക്കെ എന്താ എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ കേകി വെക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് എനിക്ക് അതിനൊന്നും ടൈം കിട്ടിയില്ല. അപ്പോൾ എന്താ ഞാൻ ഈ ഒരു ടൈമിൽ ലാസ്റ്റാണ് ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ, ആ സംഭവങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ആക്കിയിടുക കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം പാത്രങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കേകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ കൗണ്ടർ ടോപ്പും സിങ്കും ഒക്കെ നല്ല നീറ്റാക്കിയിട്ട് ഒന്ന് കേകി വൃത്തിയാക്കി വെച്ചാൽ തന്നെ നമ്മൾ അടുക്കള കുറച്ചൊന്ന് നീറ്റാവും കേട്ടോ. ഒന്നും കൂടി നീറ്റാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അകം ഒന്ന് അടിച്ചുവാരി തുടച്ചിട്ടാൽ തന്നെ മതിയാവും കേട്ടോ. അങ്ങനെതാ ഇനി അകം കൂടി ഒന്ന് അടിച്ചു വാരിയിടാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ അടിച്ചു വരലും കൂടി കഴിഞ്ഞ് ഒന്ന് തുടച്ചിട്ടാൽ തന്നെ നമ്മുടെ അടുക്കള നല്ല നീറ്റായിട്ട് തന്നെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ മടി കൂടാതെ തന്നെ എന്നും ഇതേപോലെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക. സമയം കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ മാക്സിമം കിച്ചണും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് കൊണ്ടെടുക്കാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ഒരു മടി ഇല്ലാതെ തന്നെ നമ്മളെ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് ഡെയിലി ഒന്ന് ശീലിച്ചാൽ ഈ ഒരു നല്ല ശീലം നമുക്ക് മുന്നോട്ടും കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ എന്താ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇന്നത്തെ നേരത്തെ തന്നെ പണിയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം മോൻ്റെ സ്കൂളിൽ ഓണാഘോഷ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം മക്കൾക്ക് അതൊക്കെ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ ആ ഒരു പരിപാടിക്ക് പോകണം. അപ്പോഴേക്കും എൻ്റെ കിച്ചണൊക്കെ ഇതുപോലെ നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ സ്കൂളിലൊക്കെ ചെന്നതിന് ശേഷം എന്താ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. രക്ഷിതാക്കൾക്കും അതുപോലെ മക്കൾക്കും ആയിട്ട് കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു. മഞ്ചടി പൊറുക്കൽ, അതുപോലെ ബലൂൺ പൊട്ടിക്കൽ, സുന്ദരിക്ക് പൊട്ടുതൊടൽ, അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ സദ്യയൊക്കെ കഴിച്ചിട്ടാണ് എല്ലാവരും പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ മോൻക്ക് മഞ്ചാടി പൊറുക്കലിന് സെക്കൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഇത് എൻ്റെ കോളേജിൽ ഉള്ള പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ഓണസദ്യ കുറച്ച് വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കേണ്ടത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. അസ്സലാമു അലൈക്കും.